പ്രിയമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുൻപ് പോളേട്ടനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. പോളേട്ടൻ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഒരു സമാധാനമില്ല ചങ്ങാതി, ഭയങ്കര അസ്വസ്ഥതയാണ്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ബിസിനസ്സും ജീവിതത്തിൻ്റെ തിരക്കുമൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന പോളേട്ടൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു. എന്തു പറ്റി പോളേട്ട? വർത്തമാനത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, വേറൊന്നുമല്ലടോ, എൻ്റെ പിടിവാശിയാണ് എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഈയൊരു തിരിച്ചറിവുണ്ടാകാൻ 63 വർഷമെടുത്തു. 63 വയസ്സായ പോളേട്ടൻ പറയുകയാണ്, എൻ്റെ സ്വസ്ഥതയില്ലായ്മയ്ക്ക് കാരണം എൻ്റെ പിടിവാശിയാണ്, എൻ്റെ ഇഷ്ടം നടക്കണമെന്നുള്ള പിടിവാശി. പ്രിയമുള്ളവരെ, പോളേട്ടനായിട്ട് വർത്തമാനം പറഞ്ഞിറങ്ങിപ്പോരുമ്പോൾ വലിയൊരു ആത്മീയ സത്യമല്ലേ അദ്ദേഹം പറഞ്ഞതെന്ന് ഓർത്തു. ചില സമയങ്ങളിൽ നമ്മുടെ അസ്വസ്ഥതയ്ക്കൊക്കെ കാരണം നമ്മുടെ പിടിവാശി തന്നെയാണോ എന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. നിറയെ സ്വപ്നങ്ങളോടും ഒത്തിരി ആഗ്രഹങ്ങളോടും കൂടെ ജീവിച്ചൊരു പെൺകുട്ടിയായിരുന്നു മറിയം, പരിശുദ്ധ അമ്മ. പെട്ടെന്നൊരു ദിവസം സ്വർഗീയ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. എത്ര നല്ല കാര്യമാണ് വന്നു പറഞ്ഞതോ, തീർത്തും അസ്വസ്ഥത ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ. എന്നിട്ടും ആ പെൺകുട്ടി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. എന്താണ് പറഞ്ഞത്? എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, എനിക്കൊരു പിടിവാശിയുമില്ല, ഇതാ കർത്താവിൻ്റെ ദാസി. പ്രിയമുള്ളവരെ, പിടിവാശികൾ ഉപേക്ഷിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ കഴിയട്ടെ. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി.